മലൈക്കോട്ടെ വാലിബൻ, അതങ്ങനെ എല്ലാവർക്കും പറ്റിയ സിനിമയല്ലെന്ന് ഇവർ പറയുന്നുണ്ട്. ആരെ പറയുന്നത് വെച്ചാൽ റിവ്യൂവേഴ്സ് അല്ലാതെ പല ആളുകളും പറയുന്ന കേട്ടു. ഈ ഡയറക്ടറും പറയുന്നുണ്ട് അങ്ങനെയല്ല, നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ എന്നൊക്കെ പറഞ്ഞ് ആരാ പറഞ്ഞതെന്ന് അറിയത്തില്ല. ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ ഇതൊരു സിനിമയല്ലേ, സിനിമയല്ല, ഇനിയിപ്പോൾ ഒരു ഫുഡാണെന്ന് കരുത്. എരിവ, പുളി, ഉപ്പ്, കയ്പ് എന്നൊക്കെ പറയുന്ന പലതരം സാധനങ്ങളുണ്ട്. നമുക്കിപ്പോൾ ഒരു പാവയ്ക്ക എടുത്ത് തിന്നാൽ അതിൻ്റെ ചുവ എന്താണെന്ന്, സാധാരണഗതിയിലുള്ള പാവയ്ക്ക കേട്ടോ. ഇനി ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ പറമ്പിൽ എങ്ങനെയാണ് പാവയ്ക്കാന്ന് എനിക്കറിയത്തില്ല. എന്താണെങ്കിലും അതിനൊരു ചുവയുണ്ട്. ഇനി മുളകാണ് എടുത്ത് കടിക്കുന്നതെങ്കിൽ എരിയും. അതും നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് മുളക്. അങ്ങനെ ആണെങ്കിൽ ചിലപ്പോൾ ചില മുളകിന് മധുരം ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊന്ന് മുന്നേ പറയാൻ പറ്റുമോ, ഇത് ഏതു തരം ആൾക്കാർക്കാണ് കാണാൻ പറ്റിയത് എന്ന് ഇവർക്ക് എപ്പോഴും പറയാൻ പറ്റിയതായിട്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇത് അങ്ങനെയൊന്നും പറയാൻ അറിയത്തില്ല. ഇത് ഏതു തരം ആളുകളാണ് അല്ലെ ഇങ്ങനെയുള്ളവരെ ഇത് കാണാവൂ. കണ്ണിൻ്റെ പവർ 2.5 മാത്രം കണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ അല്ലേ വേണ്ട, പവർ ഗ്ലാസ് ഉപയോഗിക്കുന്നവർ കാണരുത് അല്ലേ? അങ്ങനെ എങ്ങനെ വേണം പറയാം, അങ്ങനെ പറയണ്ടേ, നേരത്തെ പറയണം അല്ലേ? ഏത് സാധനമാണെങ്കിലും ഇപ്പം കുട്ടികൾക്കുള്ള ചലച്ചിത്രം അഡൽസ് ഉള്ളി എന്നൊക്കെ പറയുന്നത് നേരത്തെ നമുക്കറിയാം അല്ലേ? ശരിയല്ലേ? പിന്നെ ഫാമിലി, ഇവിടെയുള്ളതൊക്കെ ഫാമിലി, ലോകത്ത് വേറെ എവിടെയൊക്കെ ഫാമിലി ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. സിനിമ കാണാൻ പ്രത്യേക ഒരു ഫാമിലി സിനിമ. അപ്പോൾ അതൊക്കെ അറിയാവുന്ന പോലെ തന്നെ ഇങ്ങനെ പ്രത്യേക ഒരു പടമാണ് ഞാൻ എടുക്കുന്നത്. അതപ്പോൾ ഇങ്ങനെ പ്രത്യേകതരമുള്ള ആൾക്കാർ ഇത് വർക്കായി എന്നൊക്കെ പറയുന്ന ആളുകളെ നേരത്തെ അറിയിക്കാൻ പറ്റും. ഇത് യൂട്യൂബേഴ്സിന് മാത്രമേ വർക്കാവത്തുള്ളൂ, അല്ലെ പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ വർക്കാവത്തുള്ളൂ, അല്ലാത്തവർക്കൊന്നും വർക്കാവത്തില്ല. നമ്മൾ പൈസ കൊടുത്ത് പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലപോലെ ഇഷ്ടപ്പെടും. പിന്നെ അതുമല്ല, വേറെ ചില പ്രത്യേകതരം ബുദ്ധിയുള്ള ആൾക്കാരുണ്ട്. അവരെന്ന് പറയുന്നത് എന്തോ എങ്ങനെ അത് കണ്ടെത്തുന്നത് എനിക്കറിയത്തില്ല, പക്ഷെ അവർക്ക് വിചാരിച്ചാൽ കണ്ടെത്തണം അല്ലേ, പിന്നെ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇതിപ്പോൾ എല്ലാവരും പോയി കണ്ടു കഴിയുമ്പോൾ പൊതുവായിട്ടുള്ള അഭിപ്രായമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അല്ലേ നേരത്തെ പറഞ്ഞിരുന്നത് അവർ പോയി കാണത്തില്ല. ഈ 6 മണിക്ക് ഫാൻ ഷോ പോലത്തെ പരിപാടിയൊക്കെ വെക്കുമ്പോഴേ അത് ഏതു തരം ആൾക്കാരെയാണ് അവിടെ പ്രതീക്ഷിക്കുന്നത്? അതൊന്നും അറിയാത്തവന്മാർ സിനിമയെടുത്താൽ ഇങ്ങനെ ഇരിക്കുമെന്ന് വേണം പറയേണ്ട ഒരു അവസാനം. അതും അറിയത്തില്ലായിരുന്നു, ഇത്ര ബോധമില്ലാത്തവന്മാരാണ് അവിടെ ഇവന്മാരൊക്കെ. 6 മണിക്കൊക്കെ ആരുടെ സിനിമ കാണാൻ പോകുന്നത്? അപ്പൊ അവിടെ ഒരു ഷോ നടത്തുമ്പോൾ ഈ സിനിമ ഏതു തരം സിനിമയായിരിക്കണം? ആരൊക്കെയാ പോയി കണ്ടത്? എന്നിട്ട് എല്ലാം കഴിഞ്ഞ് വന്നിട്ട് പറയാം ഇത് അവർക്ക് പറ്റിയ പടമൊന്നും അല്ല, ഞങ്ങൾ വെറുതെ അവരെ പറ്റിക്കാൻ വേണ്ടി കയറ്റിയതാണ്. നേരത്തെ അറിയണം ഇത് അങ്ങനെയാണെങ്കിൽ. അത് ഡയറക്ടർക്ക് അറിയണം, പിന്നെ ഈ പറഞ്ഞ പോലെ സോ കോൾഡ് ബുദ്ധിജീവികൾക്ക് അറിയണം. ഷാൻറ പുതിയ സാധനമാണ് ഇതൊക്കെ. അയ്യോ ഇതിൻ്റെയൊക്കെ പ്രൊനൗൺസിയേഷൻ പഠിക്കാൻ തന്നെ ഒരു സമയം എടുത്തു. ഞാൻ പല രീതിയിൽ എന്തോ അത് അറിയാതെ നടക്കുവാണ്. ജോൺട്രി എന്നോ ജോൺട്രി ജിൻട്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇൺട്രി ഗുൺട്രി അങ്ങനെയൊക്കെ ഇരിക്കാം. ഷാൻറ അങ്ങനെ എങ്ങനെ പറയുന്നത്? ഷാൻറ ഇത് അധികം നാളായില്ലല്ലോ കേൾക്കാൻ തുടങ്ങിയിട്ടല്ലേ. ഞാൻ ഇത് കേൾക്കാൻ തുടങ്ങിയിട്ടാണ് 5 വർഷത്തൊക്കെ അടുത്ത് ആയിട്ടുള്ളൂ. അതിന് മുമ്പ് ഇതില്ല ഉണ്ട്, പക്ഷെ ഇവിടെ അങ്ങനെ അത്രയും പേര് പറയത്തൊന്നും ഇല്ല. ഞാനതുകൊണ്ട് ഇപ്പോഴും പറയുന്നൊന്നുമില്ല. എന്താണെങ്കിലും ഏത് തരം പടം, ഇപ്പം ആക്ഷൻ മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ മൂവി ഇഷ്ടപ്പെടുന്നവർ അങ്ങോട്ട് കയറും. അതിന് അടിപ്പടം, ഫുൾ അടി, അടിയോടടി. ഇത് പടം ഇറങ്ങി 2 ദിവസം കഴിയുമ്പോഴാണ് പോസ്റ്ററൊക്കെ വരുന്നത്. മൊത്തക്കഥ അതുവരെ അറിയത്തില്ല. അപ്പോഴാണ് മനസ്സിലായത്, ഇപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. തിയേറ്ററിലേ ആള് കയറുന്നില്ല, ഇപ്പഴല്ലേ ഇവിടെ കിട്ടിയത്. ഇത് വേറെ ഷോണ്ട, ഇത് ഇവിടെ എങ്ങും ഇല്ലാത്ത ഷോണ്ട കണ്ടുപിടിക്കുന്നേ ഉള്ളു. ആൾക്കാരൊക്കെ ഷോണ്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇനി പ്രത്യേക ആളുകളെ വാർത്തെടുക്കണം ഇതുപോലത്തെ സിനിമയൊക്കെ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ. സമ്മതിക്കണം അല്ലേ? പോട്ടെ ഈ മറ്റേ റൊമാൻറ്റിക് ലവ് ഡ്രാമ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ വരത്തില്ലേ, റൊമാൻറ്റിക് ലവ്, ലവ് ഡ്രാമ റൊമാൻസോ അങ്ങനെ പറഞ്ഞ് കുറെ ഷോണ്ട ഉണ്ട്. വയലൻസ്, ഹൊറർ, ഹൊറർ മൂവീസ്. എന്താണ് ഹൊറർ മൂവി കാണാൻ പോകുന്ന ഒരാൾക്ക് അറിയാം, അത് മുന്നേ പറയും. അല്ലെങ്കിൽ അത് കണ്ടാൽ മനസ്സിലാവും, പോസ്റ്റർ കാണുമ്പോൾ മനസ്സിലാവും ഹൊറർ മൂവിയാണ് കേട്ടോ. അത് പോസ്റ്ററേ അടിച്ചു വരും. അതുപോലെ മറ്റേ ഇപ്പോൾ മറ്റേ എന്താ പറയുക, നണ്ണെന്നൊക്കെ പറഞ്ഞ പടമൊക്കെ വരത്തില്ലേ, അത് വരുമ്പോൾ എല്ലാവർക്കും അറിയാം ഓ ഇത് ലവ് സ്റ്റോറിയാണെന്ന് വിചാരിച്ചാണ് ആൾക്കാർ കാണാൻ പോകുന്നത്. തിയേറ്ററിൽ നിന്ന് കൊണ്ട് പടം പൊട്ടി ഇറങ്ങി വരുമ്പോൾ ഉടനെ ഡയറക്ടർ പറയും, അയ്യോ അത് നിങ്ങൾ ഉദ്ദേശിച്ച പോലത്തെ പടമല്ല, അത് ഹൊറർ അല്ലെന്ന്. അത് ഒരു എന്ത് ടൈപ്പ് പടമാണെന്ന് പറയും. അപ്പൊ അങ്ങനെയാണേല് അതല്ല ഇത് കേട്ടോ.
ചുമ്മാ അങ്ങ് ഓരോ പറഞ്ഞിറക്കി കഴിഞ്ഞാൽ ഇതെല്ലാം കേട്ട് വിഴുങ്ങാൻ ഇവിടെ കുറെ പൊട്ടന്മാരുണ്ടെന്ന് കരുതി. എങ്ങനെയാണോ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത്? ഇനി മാറുമോ? രണ്ടു ദിവസം കഴിയുമ്പോൾ ഇതും ആയില്ലെന്നും ഇതും വർക്കായില്ലെന്നും അവർക്ക് മുത്തശ്ശിക്കഥ ഇവിടെ ഇറച്ചില്ല, ഇനി നമുക്ക് വേറൊരു സാധനം ഇറക്കാമെന്ന്. പുതിയ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയല്ല അത് വേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ നേരത്തെ അറിയണം. അത്ര അറിവുള്ളവരും ബുദ്ധിയുള്ളവരും ഒക്കെ ആണെങ്കിൽ ഇവന്മാർക്ക് ഈ റിവ്യൂ പറയാൻ പറഞ്ഞവർ പറഞ്ഞ നോട്ട് എവരിബഡീസ് കപ്പ് ഓഫ് ടീ മറ്റത് മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അവന്മാർക്ക് അത്രയും ബുദ്ധിയുള്ളവരാണ്. അപ്പോൾ അവനേക്കാൾ ബുദ്ധിയുള്ളവനായിരിക്കണമല്ലോ ഇത് ഉണ്ടാക്കിയവൻ. അവനറിയത്തില്ലായെന്നോ? അവനും അറിയത്തില്ലായെന്നോ? അവൻ പടമൊക്കെ ഇറങ്ങി നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നതെന്ന്. ഇത് ഏത് ഷോൺ? അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ, ഇത് പറയരുത്. ഇനിയും വന്നിട്ട് നോട്ട് മൈ കപ്പ് കോഫി അല്ല ടീ പായസം ഇങ്ങോട്ട് ഉണ്ടാക്കരുത് ഒന്നും. അതൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ചോണം മണ്ടത്തരമായിരിക്കും എന്താണല്ലോ. അങ്ങനെ മണ്ടത്തരം പറയരുത്. എനിക്ക് കുറച്ച് വർക്കായി, ബാക്കിയുള്ളവർക്കൊന്നും വർക്കായിട്ടില്ല, ഇത് എല്ലാവർക്കും ഒന്നും വർക്കാകത്തില്ല. ശരിയാ, അങ്ങനത്തെ സിനിമകളൊക്കെ ഉണ്ട്, പക്ഷെ അത് അവർ പറയും. അല്ല വേണ്ട, അത് നേരത്തെ അറിയാം. ഇപ്പം ഇതിപ്പോൾ ഒരു ഇതിനെ ഒന്ന് ഇപ്പോൾ IMDB-യിലോട്ട് ഇട്ടിട്ട് ഇത് ഏത് ടൈപ്പ് പടമാണ് എന്ന് സെർച്ച് ചെയ്താൽ അത് കാണിക്കുമോ നോക്കട്ടെ. ഈ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷോൺറെ IMDB അതിനകത്ത് വന്നോ? ഇത് അവരെന്തോ കാണിച്ചു വെച്ചേക്കുന്നത്, അത് ഏതുതരം പടമാണ്? മലൈക്കോട്ടെ, മലൈക്കോട്ടെ എന്ന് അടിച്ചത് വരുന്നില്ല ഇവിടെ. ആ മലൈക്കോട്ടെ വാലിബൻ, മോഹൻലാൽ ആക്ഷൻ ഡ്രാമ ഫാൻറ്റസി. മുമ്പ് ഈ സീ ഈ ടൈപ്പ് ഷോൺറെ കണ്ടിട്ടുള്ളവരാണോ? ആക്ഷനും ഡ്രാമ ഫാൻറ്റസി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അങ്ങോട്ട് എല്ലാവർക്കും മനസ്സിലായില്ല. എന്താ അങ്ങനെ? ആക്ഷൻ ഉദ്ദേശം പോലത്തെ ഒരു ആക്ഷൻ ഇല്ലായിരുന്നു, ഫാൻറ്റസി ഇല്ലായിരുന്നു, പിന്നെന്താ ഡ്രാമയോ? ആ ഡ്രാമ ആവശ്യത്തിനുണ്ടാകുന്ന പറയുന്നതായിട്ട്. അതെ അതെ അതെ, ഡ്രാമ. അത് സിനിമ കഴിഞ്ഞ് റിലീസായിട്ട് പടം പൊട്ടിക്കഴിഞ്ഞപ്പോഴാണ് മൊട്ടൻ ഡ്രാമ. അതിന് മുമ്പും ഡ്രാമ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് വന്ന്. അല്ല, ആദ്യം ഫാൻറ്റസിയാണ്. ഇതൊക്കെ ആറാട്ടം നേരത്തെ അറിഞ്ഞിട്ട് പടം തുടങ്ങുമ്പോൾ ഫാൻറ്റസിയാണ്, പിന്നെ ഡ്രാമയാവും, അവസാനമാണ് ആക്ഷൻ എന്ന് പറഞ്ഞേനെ. നേരത്തെ പറയണ്ടായിരുന്നു ഇത് വർക്കാവുന്ന ആൾക്കാർ എത്ര ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ട് വേണം വിടാൻ. IQ ലെവൽ ഇത്ര, EQ ലെവൽ ഇത്ര, എല്ലാം ശരിയല്ലേ? പിന്നെ കണ്ണിൻ്റെ കാഴ്ചശക്തി അനുസരിച്ച്, കണ്ണട വെക്കാതെ കണ്ടാൽ, കണ്ണട വെച്ച് കണ്ടാൽ, ഇപ്പോൾ പവറുള്ളവർ ലെൻസ് ഉപയോഗിക്കാതെ കാണുകയാണെങ്കിൽ ഇത്രത്തോളം ഇഷ്ടപ്പെടും എന്നൊക്കെ പറയുന്ന പോലെയാണ്. അങ്ങനെയൊക്കെ ചെയ്ത പടമാണെങ്കിൽ അത് ആദ്യം പറയണം ഏത് ടൈപ്പ് ആൾക്കാർക്കുള്ള പടമാണ്. പക്ഷെ ഞാനുള്ള കാര്യം പറയാം, ആക്ഷനും മറ്റേ ഡ്രാമയും ഫാൻറ്റസിയൊക്കെ 6 മണിക്ക് ഇട്ടപ്പോഴേ 6 മണിക്ക് ഓടിയില്ല, ആൾക്കാർ ഉറങ്ങി. അല്ലാതെ 6 മണിന്ന് 2.5 മണിക്കൂർ 8:30 8:30 ഓടണമെന്ന്, 8:30 കിട്ടണ്ടായിരുന്നു. പക്ഷെ 8:30 ഉണ്ടായില്ല, ആരും ഇറങ്ങി ഓടിയില്ല, എല്ലാവരും ഉറങ്ങിപ്പോയി. അപ്പോൾ ഉണ്ടെ വന്നിട്ട് പറയാം മുത്തശ്ശിക്കഥ, അത് കാണുന്നില്ലോ അതന്നെ. അങ്ങനെ മുത്തശ്ശിക്കഥയ്ക്ക് ഫാൻറ്റസി എന്നൊക്കെ മൊത്തത്തിലൊക്കെ പറയുമായിരിക്കുമല്ലേ പുറത്തൊക്കെ ഉള്ളവർ, ഇവിടല്ലേ ഉള്ളൂ. അതെന്ത്, എങ്ങനെ ഇത് പറയാൻ പറ്റുന്ന ഈ പൊട്ടന്മാർക്കെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് പറഞ്ഞുകൊണ്ട് നടന്നത് ഈ പറഞ്ഞ ലിജോ ജോസ് പല്ലിശ്ശേരി കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല എന്നുള്ള രീതിയിൽ തന്നെ പുള്ളിയുടെ ഒരു ധ്വനി. പക്ഷേ യൂട്യൂബർമാർ അങ്ങനല്ല, യൂട്യൂബർമാർ ബുദ്ധിമാന്മാരാവാനും ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഒരു സുഹൃത്താവാനും വേണ്ടി ശ്രമിക്കുന്നവരൊക്കെ തന്നെ ഇതുപോലത്തെ ഐറ്റങ്ങളൊന്നും കൂട്ടുകൂടിയേക്കരുത്. ലിജോയ്ക്ക് അങ്ങനെ പറ്റുമെന്നൊരു സംശയമുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, ഒരു അളിഞ്ഞ കൂട്ടുകെട്ട്. ഇതുപോലത്തെ ഈ ഇറങ്ങൻമൂളികളും പാഴ്ത്തുപാട്ടുകാരും ചുറ്റും കൂടിയാൽ ശ്രദ്ധിക്കണം. ഏറ്റവും വലിയ അപകടം അത് ഈ വാഴ്ത്തുപാട്ടുകാരെന്ന് പറഞ്ഞ ആൾക്കാർ അടുത്തു കൂടിയാൽ നശിച്ചു പോകത്തേ ഉള്ളൂ. അടുപ്പിക്കരുത് ഒരുത്തനെയും, അധികം ഇങ്ങോട്ട് അടുക്കാൻ സമ്മതിക്കരുത് ആരാണേലും. എനിക്കത്ര, ഞാൻ അങ്ങനെയേ ചെയ്യത്തുള്ളൂ. ഒരു പരിധി കൂടുന്നു, ആരും അങ്ങനെ കയറി അടുക്കാനോ അകലാനോ ഒന്നും നിൽക്കുന്നില്ല. ഒരു നമുക്കറിയാമല്ലോ എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യണം, എന്താണ്. ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പൊക്കി പറഞ്ഞാലും താത്തി പറഞ്ഞാലും ശ്രദ്ധിക്കരുത്, താത്തി പറഞ്ഞാലും ശ്രദ്ധിക്കരുത്, പൊക്കി പറഞ്ഞാലും ശ്രദ്ധിക്കരുത്. അങ്ങനെയാണ്. അത് അധികമായി സന്തോഷിക്കുകയോ അധികമായി ദുഃഖിക്കുകയോ ചെയ്യാൻ പാടില്ല, ദുഃഖിക്കാനും സന്തോഷിക്കാനും പാടില്ല. അപ്പം നോർമലാണ്, മനസ്സിലായോ പുള്ളേ? അതെന്തോ ഒരു പ്രശ്നമുണ്ട്. ഇനി ഇതിലും വലിയ മണ്ടന്മാരടുത്ത് കൂടിയിട്ടുണ്ട്. കാരണം ഇത് വർക്കായവന്മാരോട് വന്നു കഴിഞ്ഞാൽ ലിജോയുടെ കാര്യത്തിൽ തീരുമാനമാകും കേട്ടോ. ഇത് നല്ല പടവാ, മറ്റേ മറിച്ച് എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു, കൊള്ളാമെന്ന് നിങ്ങൾ ഉദ്ദേശിച്ചാൽ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞിട്ടുണ്ട്, തെറ്റി. അത് കള്ളന്മാർ, അവരെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അത് ഒട്ടും, ഇപ്പം കോക്ക് അയാളെ വേണേൽ ലിജോയ്ക്ക് ഒരു സുഹൃത്താക്കാം, പരിചയപ്പെടുകയോ അല്ലേ, ശരിയല്ലേ? അല്ലാതെ ഇമ്മാതിരി മറ്റേ കൊണ 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 എന്ന് പറഞ്ഞിട്ട് വരത്തില്ല, ഇങ്ങനെ ഊമ്പി വരുന്നവന്മാർ, അവന്മാരെ അടുപ്പിക്കരുത്. അത്ര എനിക്ക് പറയണം. കുറേ എണ്ണം വന്ന് കാണും ആ പ്രദേശത്തോടെയൊക്കെ കറയും കാണും, വിളിച്ച് പറയുകയൊക്കെ ചെയ്ത് കാണും. എടാ അങ്ങനെയല്ല, എനിക്കിത് മനസ്സിലായി, പക്ഷെ ചെറുതായിട്ട് അവിടെ അല്ല ഇവിടെയല്ല, പക്ഷെ സൂപ്പർ ആണ്, ഭയങ്കര ഭയങ്കര ക്രാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നാൽ മനസ്സിലാക്കിക്കോണം. വെറുതെ സൂചിപ്പിക്കുക, പ്രത്യേകിച്ച് ഒരു ചെറിയ വീഴ്ച സംഭവിച്ചപ്പോൾ കോണ അടിച്ചുകൊണ്ട് അടുത്ത് കൂടാൻ വരുന്ന ചില അങ്ങനത്തെ ഐറ്റങ്ങളാണ് ഇതുങ്ങളൊക്കെ ഉള്ളതാരം. ഞാൻ എനിക്ക് മനസ്സിലാവും ഇത് കാണുമ്പോൾ,
അതൊക്കെയാണ് ഐറ്റംസ്. ഈ നാട്ടിലുള്ള ഐറ്റംസ് ഇങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത് പലരും. അല്ലെ എവിടെയെങ്കിലുമൊക്കെ കയറിപ്പറ്റാനും അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ ഫ്രണ്ടാക്കുമ്പോൾ കിട്ടുന്ന ഒരു പുളകമുണ്ട് ചിലർക്ക്. അതൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ സമയങ്ങളിലൊക്കെ നല്ലപോലെ ചകകരിക്കും. പക്ഷെ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, അതിൽ അധപ്പതിക്കത്തേ ഉള്ളൂ. ആര്? ഉപഭോക്താവ് അധപ്പതിക്കും, ഉപഭോക്താവെ അധപ്പതിക്കും. അങ്ങനെ ഉണ്ടായാലും ഈ കുത്തൊലിയന്മാർ പറയുന്നത് കേൾക്കും. അപ്പം ഇരുന്ന് കേട്ടിട്ട് ആണോ ഇവനാണോ വർക്കായ ആള്, വർക്കിച്ച അങ്ങനെയുള്ളവരാണ് പിന്നെ വന്ന് വന്ന് പറഞ്ഞത്. പിന്നെ പൈസ കൊടുത്താൽ പിന്നെ ഇവിടെ എന്തും പറയുന്നവനൊക്കെ ഉണ്ട്. മീഡിയ വെള്ളക്കി നിരത്തിന് എന്ത് ക്യൂ പറയുന്നുണ്ട്. പടം പറഞ്ഞാൽ അങ്ങനെ എങ്ങനെയാണ് എനിക്ക് ലാസ്റ്റ് കണ്ടതാണ്. പിന്നെ ഇഷ്ടപ്പെട്ടേക്കുന്നത് സീക്രട്ട് ഏജന്റ് മറ്റു ജെ ബി ടി വി പോലത്തെ ആൾക്കാർക്കൊക്കെ ആയിരിക്കും. അല്ലാതെ വേറെ ഒന്നും അങ്ങനെ ഇത്തരം പരിപാടി ഒന്നും തിരിച്ചു പറയാൻ ഒരുമാതിരി ആൾക്കാർക്ക് പറ്റുന്നില്ല, പറ്റത്തില്ല. ഞാൻ കണ്ട എല്ലാവരും ഈ പടം മോശമാണ് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ച് പറഞ്ഞവരെല്ലാം കൊള്ളാവുന്ന ആളുകൾ തന്നെയാണ്. ഇതുപോലത്തെ ആൾക്കാരല്ല അവരെയൊക്കെ പിന്നെ വിശ്വസിക്കാം കേട്ടോ. ഈ പറഞ്ഞ പോലെ ലിജോസ് വെല്ലുശ്ശേരിയുടെ പടം മാത്രം ഒത്തില്ല അല്ലെങ്കിൽ ഇത് ശരിയായില്ല എന്ന് വിളിച്ച് പറഞ്ഞാൽ ലിജോയുടെ സുഹൃത്തുക്കൾ വരെ ഉണ്ട്. അവരെയൊക്കെ വിശ്വസിക്കാവുന്ന ആൾക്കാരാണ്. പക്ഷെ ഇവരെ ഒന്നും വിശ്വസിക്കരുത്. ഇവനെ ഒന്നും ഒരു കാരണവശാലും വിശ്വസിക്കുകയോ ഇവനൊക്കെ പറയുന്ന കേട്ടിരിക്കുകയോ ചെയ്യാൻ കൊള്ളത്തില്ല. കാരണം അവർ ചെയ്യുന്നത് വേറെ എന്തിനു വേണ്ടിയിട്ടാണ്. അല്ല ശരിയല്ല, ഞാൻ പറയുന്നത് എന്നെ തന്നെ കുഴപ്പമുണ്ടോ? അല്ല വെറുതെ അങ്ങനെ ചെയ്യുമോ ആരെങ്കിലും ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ വന്നിട്ട് നൈസായിട്ട് ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ ഇതിൽ കൊണ്ട് എന്ത് വേണം? മോഹൻലാലിനെ കൊണ്ട് ഇനി പടം എടുക്കരുത്, നടക്കത്തില്ല. ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന് പറഞ്ഞ ഡയറക്ടർക്ക് മോഹൻലാൽ പറ്റിയ ആളല്ല, അത്രയേ ഉള്ളൂ. മമ്മൂട്ടി അത്രയ്ക്ക് പറ്റിയ ആളൊന്നുമല്ല. വേറെ ലൈൻ സാധനങ്ങളൊക്കെ വരണം, മനസ്സിലായില്ലേ? ഇമ്മാരി തൊളിഞ്ഞ സാധനം ഒന്നും ഇനി എടുക്കാൻ നിൽക്കേണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. പൈസ നഷ്ടം ഉണ്ടായിരുന്നാൽ ലിജോയ്ക്ക് നഷ്ടം ഉണ്ടാവരുന്നേ ഉള്ളൂ. ഇത് പ്രൊഡ്യൂസ് ചെയ്തവന്മാരുടെ കാര്യം നമ്മൾ അറിയത്തില്ല അല്ലേ? ശരിയല്ലേ? ഞാൻ ആലോചിക്കുന്നു, പാടം പൊട്ടുകയും വിജയിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആൾ തന്നെ ഇയാൾ. ഇയാൾക്ക് ഇതിനു മുമ്പ് ഈ പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ പ്രാവശ്യം കുറച്ച് പ്രഷർ കൂടിയിട്ടുണ്ട്. എന്താണെന്നറിയത്തില്ല, കാരണം ലേട്ടനൊക്കെ ആയതുകൊണ്ടാണ് പ്രഷർ കൂടുന്നത്. പടം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഡയറക്ടറുടെ കുറ്റമാണല്ലോ മൊത്തം, എന്ത് സംഭവിച്ചാലും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ വീണ്ടും ലിജോ ജോസ് പല്ലിശ്ശേരിക്ക് ഒരു പ്രഷർ വന്നത്. ഇതിനു മുമ്പ് പൊട്ടിയ പടങ്ങളിലൊക്കെ ഉള്ള നായക കഥാപാത്രങ്ങളും അല്ലെ അതിനെ ചുറ്റിപ്പറ്റി പ്രവർത്തിച്ചവരും പ്രൊഡ്യൂസർ അടക്കം ഉള്ളവരും വേറെ ആൾക്കാരായതുകൊണ്ട് ലിജോയ്ക്ക് വന്ന് നാണംകെടേണ്ടി വന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്ന് നിന്നാൽ നാണം കെടുകയും ചെയ്യും, പിന്നെയും 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 നാണം കെടേണ്ടി വരും. ഒരു പ്രാവശ്യം നാണം കെട്ടാൻ പറ്റത്തില്ല, ഒരു 10 പ്രാവശ്യം നാണം കെടുത്തു. പോരാത്തതിന് കുറ്റവും പറയും. ആരാ കുറ്റം പറഞ്ഞത്? പ്രേക്ഷകർ, ഇവരുടെയൊക്കെ ഫാൻസ് അല്ലേ? അത്രയും വരത്തില്ല ഈ റിവ്യൂ പറഞ്ഞ ആരും. അങ്ങനെയുള്ളൊരു ഉദ്ദേശമൊന്നും ആൾക്കാർ ഈ വൈരാഗ്യത്തോടെ സമീപിച്ചു എന്നൊക്കെ പറയുന്നത് റോങ്. ദാറ്റ് ഈസ് റാങ്. ഒരിക്കലും അല്ല. ജെന്യൂൻ ആയിട്ട് ആൾക്കാർ സംസാരിച്ചവരെ നിങ്ങൾക്ക് ഈ പ്രാവശ്യം മനസ്സിലാക്കാൻ പറ്റും. ഈ പടത്തിന് മോശം റിവ്യൂ കൊടുത്തവർ വളരെ ജെന്യൂൻ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അവരുടെ പണി അവർ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം ഭയങ്കര എനിക്കങ്ങ് വർക്കായി, എനിക്കങ്ങ് ഉണ്ടായി, എനിക്കങ്ങ് കയറി, എനിക്കങ്ങ് എന്തൊക്കെയോ ആണെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് പറഞ്ഞവന്മാരെല്ലാം പോയി. മറ്റേത് നിജാം, നിജാം പാക്ക്, അത് മനസ്സിലാവോ എന്തോ ആ? അപ്പൊ ഈ പോയി ഇനി കാണപ്പോകരുത് അല്ലേ? ശരിയല്ലേ ഞാൻ പറയുന്നത്? അല്ല മറ്റേത് പോയല്ലേ? എല്ലാവരും ഒന്ന് പറഞ്ഞേ, വീഡിയോ സിനിമ കണ്ടവരൊക്കെ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേക ഒരു അവസ്ഥയിലേക്ക് എത്തുന്നവർ വരെ പോയി. അവരെന്തോ ചീറ്റ് ചെയ്യുന്നുണ്ട് അവരെ തന്നെ, അതല്ലെങ്കിൽ അവരവരെ ഒതുക്കുന്നു. എന്തിലേക്ക് ഒതുക്കുന്നറിയോ? ഇതിന് മാർക്കറ്റിങ്ങിന് യൂസ് ചെയ്ത അല്ലെ ലിജോ ജോസ് പല്ലിശ്ശേരി തന്നെ ഇറങ്ങി വന്ന് ഒന്ന് കറക്കിയെടുത്ത സാധനം. പ്രോഡക്റ്റിലല്ല, രണ്ടാമത്തെ മാർക്കറ്റിംഗ് വീണെന്ന് വേണമെങ്കിൽ പറയാം. പ്രോഡക്റ്റ് അപ്പോഴും പ്രോഡക്റ്റ് തന്നെയാണ്. അതിലല്ല അവർ വീണേക്കുന്നത്, അവർ തെറ്റിച്ച് പറഞ്ഞ് തെറ്റിച്ചപ്പോൾ തെറ്റിപ്പോകുന്ന ആൾക്കാരുള്ളവർ അവർ കുറച്ച് പേര് തെറ്റിയാണൊക്കെ പറഞ്ഞ് നടപ്പുണ്ട് ഇതുവഴി അല്ലേ? അതല്ലേ സംഭവിച്ചത്? അതിനാണ് ഈ പറയണേ. എന്താണ് ഈ പറയണത്? ഇനി ഏതെങ്കിലും പള്ളിയിലോ വല്ലതും പോയിട്ട് വല്ല കോഴിയുടെ നേർച്ചയോ വല്ലതും ഒക്കെ എടുക്ക്. ലിജോസ് വല്ലിശ്ശേരിക്ക് വിശ്വാസ ടീമാണ്. മറ്റേ ഏതോ പള്ളിയിലൊക്കെ കോഴിയോ അതിനൊക്കെ കറിയൊക്കെ വെക്കുന്നിടത്തൊക്കെ പോയി നിൽക്കും അത്രേ. അതിനൊക്കെ പോയാൽ കൊള്ളാം, ഇനി അതൊക്കെ രക്ഷയുള്ളൂ. ഈ അന്ധവിശ്വാസമൊക്കെ പിടിച്ച് നടക്കുന്ന ആൾക്കാർക്ക് പിന്നെ വേറെന്താ? അത് പോയി കാണും ഇപ്പോഴേ. പ്രാർത്ഥനയൊക്കെ ഇഷ്ടം പോലെ നടന്നിട്ടുണ്ട്. അയ്യോ അങ്ങനെയൊന്നും നടക്കത്തില്ലല്ലോ അല്ലേ? നീ സിനിമാക്കാർ പോകുന്ന അന്ധവിശ്വാസികളാ. കൊല്ലം പിന്നെ ക്യാമറയൊക്കെ പൂജിക്കും. ലോകത്ത് വേറെ ഏതൊക്കെ ലാംഗ്വേജ് മൂവീസ് അല്ലേ, ലോകത്ത് വേറെ ഏതൊക്കെ രാജ്യങ്ങൾ നോക്കാൻ കേട്ടോ, ഇന്ത്യ മൊത്തം പൂജിക്കും. അത് പിന്നെ എന്ത് കിട്ടിയാലും പൂജിക്കും, തീട്ടം കൊടുത്താലും പൂജിക്കാനാണുണ്ട് ഇവിടെ. അതുകൊണ്ട് പിന്നെ ക്യാമറ വലിയ സംഭവമാക്കണ്ട, ക്യാമറ പൂജയാണ്.
എങ്ങനെ സാധിക്കുന്നതാവും ഇതിനൊക്കെ ഇങ്ങനെ അധപ്പതിക്കാൻ? പൂജ നടത്താൻ പോയത്? അയ്യോ, അപ്പൊ എന്താ പറഞ്ഞെന്ന്? ആ, ഇങ്ങനെ വർക്കാക്കല്ലേ, അധികം വർക്കിക്കാതെ. ആകെ ഒരാൾക്ക് വർക്കായുള്ളൂ ശരിക്കും, അത് കോക്കിന് ഏറ്റവും കൂടുതൽ വർക്കായത്. ബാക്കി എന്റെ കുണ്ണിയോ, കുണ്ണി, KBTV, സീക്രട്ട് ഏജന്റ്, ഷസാമ്, ഇവരെല്ലാം കൊള്ളാം. നല്ല ഇതോടെ മനസ്സിലായി എല്ലാവരും, ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ, ബോധം വിളിവുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ്. നേരത്തെ അറിയാമെന്ന്, എന്നാലും ഇങ്ങനെയുള്ള ഓരോരോ അഭിപ്രായങ്ങൾ വരുമ്പോഴാണല്ലോ കൂടുതൽ കൂടുതൽ മനസ്സിലാകുന്നത് എന്തോരം ബോധമുണ്ടെന്ന്. അതൊരു ബോധക്കേട് തന്നെയാണ്. അത് മനസ്സിലാകാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാലേ, ഞാൻ പറഞ്ഞ ഈ രീതി ഒന്ന് ആലോചിച്ചാൽ, എന്തുകൊണ്ട് ഇതാദ്യം ഡയറക്ടർക്ക് പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇതിനെ മാർക്കറ്റ് ചെയ്തവർക്ക് ആദ്യം ഇത് പറയാൻ പറ്റുന്നില്ലെന്ന്? അങ്ങനെയുണ്ട്, അങ്ങനെയുള്ളവർ മാത്രം കയറി ആരെങ്കിലും മോശം അഭിപ്രായം പറയൂടെ? ഒന്ന് ആലോചിച്ച് ചിന്തിക്കരുതോ? എന്ത് ബോധമൊക്കെ എവിടെ ഇരിക്കുന്നത്? അതില്ല എന്നാലും ഞാൻ ചോദിക്കുക, നിങ്ങളോടൊക്കെ എന്തെങ്കിലും ഉണ്ടോ? യു മനഃപൂർവ്വം നെഗറ്റീവ് അടിപ്പിക്കാൻ വേണ്ടി ഫാൻസോ നടത്തിയതാണോ പിന്നെ? കോമാളികള്.